ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ്? ഗിരിനഗറിലാ താമസം. ഇതുപോലൊരു അമ്മ എവിടുന്ന് കിട്ടു? മോൻ മനസ്സിൽ കാണുന്നൊക്കെ എക്സ്റേ എടുക്കുമ്പോൾ അല്ലേ എടുക്കുന്നത്? അമ്മയെടുത്തെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ. അമ്മയെടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ. ഈശോനാണ് അയ്യപ്പനോട് ശ്രദ്ധ. ഞാനൊന്നും പറഞ്ഞു. പിന്നെ അവിടെ സംസാരിച്ചോണ്ടിരുന്നോ? അയ്യോ, അത് ഞങ്ങൾ വേറെ നാട്ടുകാരിയൊക്കെ പറഞ്ഞത്. ഇതാണ് പറഞ്ഞു രാത്രിയായ ഇത്ര ബോധമൊക്കെ വേണമെന്ന്. അയ്യേ, ആ ഫോൺ എടുത്ത് ആളുടെ തന്തയ്ക്ക് വിളിച്ചതൊക്കെ അമ്മ കേട്ടിരിക്കുമല്ലേ. പിന്നെ ആകെ നടക്കട. ഏതായാലും ആ ദൂരദർശൻകാർ കാരണം ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, ഇനി എപ്പഴാ കല്യാണം? ആരുടെ? എന്റെ. മോനെ കാള വാലി വെക്കുന്ന കണ്ടാൽ അറിയില്ലേ. രാഘവട്ടാ, കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. കാറിലോ? കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അതൊരു പ്രേമ വിവാഹമായിരിക്കണം. ഒരു കുട്ടിയെ കാണുക, അതുമായി ഇഷ്ടത്തിലാകുക, പരസ്പരം അറിയുക, പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ത്രിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. പക്ഷെ അതിനു മുമ്പ് ആദ്യം കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ എന്നറിയണമല്ലോ. അതിനൊക്കെ വഴിയുണ്ടെന്നേ. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടെന്നേ. ഞാൻ ഇവിടെ വെച്ചു. അയ്യോരമ്മേ, ഞാൻ എത്ര ദൂരത്തിന് വരുമെന്നറിയോ? ദൂരെ അവിടുന്ന് ഓട്ടോ കയറി, ബസ് കയറി, ഇതെവിടെ എത്തിയപ്പോ ഐസ്ക്രീം ബാർ കയറി ആ കുട്ടി. അതിനെന്താ അവര് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം? അയ്യേ, അത് കഴിഞ്ഞ കൂട്ടി കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു. ആ, ഒരു കാര്യം ചെയ്യ്, നല്ല ഐസ്ക്രീം ബാർ കയറി ഒരു ഐസ്ക്രീം വാങ്ങി, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മതി. അയ്യേ, അതൊക്കെ ഒരുമാതിരി. അയ്യേ, എന്തൊരു മാതിരി. അങ്ങോട്ട് ചെല്ലേ. പോട്ടെ. ഇനി ഇങ്ങനത്തെ ചാൻസ് കിട്ടില്ല കേട്ടോ. അച്ഛനാണോ സത്യോ? ധൈര്യമായിട്ട് ചെല്ലു, ധൈര്യമായിട്ട്. ഞാൻ അനുഭവിച്ചു. ചെല്ല്. ഐസ്ക്രീം ഏതാ വേണ്ടത്? ഏതാ ഉള്ളത്? വെനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, പിസ്ത, ബട്ടർ സ്കോച്ച്, ചോക്കോബാർ എല്ലാം ഉണ്ട് സർ. ഏതാ വേണ്ടേ? മിസ് രാധികയല്ലേ? അതെ, വരട്ടെ. ഈ ടിവിയിലൊക്കെ അല്ല സാർ. ഞാൻ ഇപ്പൊ വരാം. എക്സ്ക്യൂസ് മീ, ടിവിയിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു, വളരെ നന്നായിരുന്നു. കൺഗ്രാചുലേഷൻ. ഡോക്ടർ കെ എസ് മേനന്റെ മകളല്ലേ? അതെ, അച്ഛനെ അറിയോ? കൊള്ളാം, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറല്ലേ. ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ. എന്റെ അമ്മൂമ്മയുടെ വാദം ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റിക്കൊടുത്തത്. പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാനുള്ളത്, പുള്ളി ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമില്ല, അത്ര കൈപ്പുണ്യമുള്ള ആളാ. ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ. എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്? അതെ. ഉറപ്പാണോ? മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ, എന്താ പ്രശ്നം? അല്ല, എന്റെ അച്ഛനൊരു മൃഗ ഡോക്ടറാണ്. യുവർ ഓണർ, പൂമംഗലം തറവാട്ടിലെ ഒരു അംഗവും സ്ഥലത്തെ പ്രമുഖ മൃഗ ഡോക്ടറുമായ ഡോക്ടർ കെ എസ് മേനോന്റെ മകൾ രാധികയെ പ്രേമിച്ചു എന്നതാണ് ഈ ഉള്ളവന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. ഈ കുട്ടിയോട് തന്നെ പ്രേമം തോന്നാനുള്ള കാരണം? കാരണമുണ്ട്. അത് പിന്നെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഈ നമുക്ക് തോന്നില്ലേ, ചില രൂപവും ഭാവവും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ, അത്ര മതി, അത് മതി. കോടതിയോട് കുറച്ച് ബഹുമാനത്തോടെ പെരുമാറണം. ആട്ടെ, വാദം തുടരട്ടെ. രാത്രികാലങ്ങളിൽ 3, 4, മാക്സിമം ഒരു 5 സ്മോൾ വരെ വീശും ഒഴിച്ചാൽ പ്രതിക്ക് വേറെ എന്താണ് ഒരു കുറവാണ്? മേപ്പടിയാൻ ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി. മേപ്പടിയാൻ ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി. സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരോട് ഫോണിലൂടെ അപമര്യാദയായി പെരുമാറി എന്ന് കേട്ടത് ശരിയാണോ? ശരിയാണോ? ശരിയാണ്. പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്, ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇത് ഭാവിയിൽ ഒരു അസുഖമായി. മതി 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 മതി, വിസ്താരം മതി, ഇനി വിധി പ്രസ്താവിച്ചാട്ട്. കുമാരി രാധിയോട് പ്രതിക്കുള്ള അമിതാവേശവും ആക്രാന്തവും എന്തോ പറഞ്ഞില്ലേ, അത് മനസ്സിലാക്കിയാ മതി കേട്ടോ.
അത് കണക്കിലെടുത്തുകൊണ്ടും പ്രതിയുടെ അമ്മയ്ക്ക് തന്റെ മകനിൽ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാൽ പിറന്നു കാണണം എന്നുള്ളൊരു അത്യാഗ്രഹമുള്ളതിനാലും പ്രതിക്ക് തന്റെ പ്രേമബന്ധം ഭാവി ശക്തമായി തുടരാൻ ബഹുമാനപ്പെട്ട ഞാനോ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. തട്ടാം വരട്ടെ വരട്ടെ തട്ടാ ഒരുപക്ഷ പ്രതിയുടെ തള്ള. അയ്യോ, അതായത് അമ്മ, ഈ അമ്മ 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 എതിർത്താലോ? ഏയ്, ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ആ വിലങ്ങുകളെല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് നീ പൊട്ടിക്കും, തീർച്ചയായിട്ടും ഞാൻ പൊട്ടിക്കും. നീയാണ് എന്താ കണ്ണാടി ചീത്തയാക്കുന്നല്ലേ? അയ്യോ, എന്താ സാറ് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലല്ലേ? ഇല്ല ഇല്ല. എക്സ്ക്യൂസ് മീ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? നോ താങ്ക്സ്. എന്റെ പേര് ശ്യാം പ്രകാശ്. ഞാൻ ഇവിടുത്തെ ഒരു ക്രിമിനൽ ലോയറാണ്. പിന്നെ അന്ന് ഞാൻ കുട്ടിയുടെ അച്ഛനെ അറിയും എന്നൊക്കെ പറഞ്ഞത് വെറും പുളുവാണ്. സി, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ. എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അതിപ്പോ എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. എന്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട്. അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ്. ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ്. വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, 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 ഐ ലവ് യു. വാടകക്കാരനോട് വീട് ഒഴിഞ്ഞിറങ്ങുമെന്ന് പറയാൻ ഉടമസ്ഥന് അവകാശമില്ലേ? ഇതൊന്നും ഏർപ്പെടരുത്. അതുകൊണ്ടല്ലേ മോഹൻ മാഷക്ക വീടിനോടും സെന്റിമെന്റ്സ് ഉണ്ടെന്നാ പ്രകാശ് പറയുന്നത്. അതുകൊണ്ട് വാടക വേണമെങ്കിൽ കൂട്ടിക്കോളാൻ അയാൾ പറയുന്നത്. വാടക ആ തന്ത്രിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ. സിറ്റിയുടെ ഏറ്റവും കണ്ണായ ഭാഗത്ത് സ്വന്തമായ സ്ഥലമുണ്ടായിട്ട് വെറുതെ നോക്കിയിരിക്കേണ്ടി വരാന്ന് പറഞ്ഞാൽ ഛേ, വളരെ സൂക്ഷിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാവും. തൽക്കാലം നമുക്ക് പ്രകാശിനെ പിണക്കാൻ നിവൃത്തിയില്ല. വരുന്നുണ്ട്. എന്താ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു? ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രോജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഫണ്ട്സ് എല്ലാം റെഡി, സ്ഥലമാണ് പ്രശ്നം. സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ വേണമെന്നാണ് എഞ്ചിനീയേഴ്സ് പറഞ്ഞത്. ശ്രീധരൻ മാഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചാൽ നമ്മുടെ തന്നെ വേറൊരു വീട് ശരിയാക്കിയിട്ടുണ്ട്. മാഷിന് അങ്ങോട്ട് മാറാം. നോ, ഈ ഒരു ടോപ്പിക് ഇതിനു മുമ്പ് ഒരിക്കൽ ഡിസ്കഷന് വന്നതാണല്ലോ. വീണ്ടും അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം? അല്ല, അതല്ല പ്രകാശ്, അത് എനിക്കൊന്നും കേൾക്കണ്ട. മാഷിന് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു വിട്ടുവീഴ്ചയില്ല. ഷോപ്പിംഗ് കോംപ്ലക്സിന് വേറൊരു സ്ഥലം കണ്ടെത്തിക്കോളൂ. ഞാൻ മറ്റേ സാർ. ഈ അമ്മാവനും അച്ഛനും കൂടിയിട്ടാ അവൻ ഇത്രയും വഷളാക്കിയത്. ഇനി ഇവൻ നാളെ നമുക്കെതിരെ കേസ് കൊടുത്താലും അത്ഭുതപ്പെടാനില്ല. എടാ, എടുത്തിയാട്ടം പാടില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ പോംവഴി കാണും. സകുടുംബം ഉണ്ടല്ലോ. ട്രേഡ് യൂണിയൻ വിങ്ങിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വൈകിയത്. മന്ത്രിസ്ഥാനം പോയാലും ജീവിക്കണമല്ലോ. ഏയ്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്പോഴും ഞങ്ങളുടെ ആൾക്കാരെ മുഖ്യന്റെ പാർട്ടിക്കാർക്ക് വലിയ സംശയമാ. എന്നാണ് വീണ്ടും ലയനമെന്നും പറഞ്ഞ് ഞങ്ങൾ അപ്പുറത്തോട്ട് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാന്ന് അവര് പറയുന്നത്. അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ശരി, ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരുടെ ലിസ്റ്റ് വരുമ്പോ സാറിന്റെ പേര് അതിലുണ്ടാവും. അല്ല, അതിനും വേണ്ട ഒരു യോഗം. നിങ്ങൾ വരുന്ന കാശ് കൊണ്ടല്ലോ ഞാൻ ഈ രാഷ്ട്രീയ കളിയൊക്കെ കളിക്കുന്നത്. ആ, വന്ന കാര്യം പറഞ്ഞല്ലോ. ആ എസ് പി രാജശേഖരനെ സ്ഥലം മാറ്റത്തിന്റെ കാര്യം അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ആ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അളിയൻ പറയളിയ, ഒരു നിമിഷം. മോഹന്റെ കല്യാണ കാര്യം? മോളുടെ പരീക്ഷ ഈ മാസത്തിൽ കഴിയും. പിന്നെ കല്യാണം എന്ന് നടത്തണമെന്ന് നിങ്ങൾ തന്നെ അങ്ങ് നിശ്ചയിച്ചാ പോരെ. ഇതൊരു വെറും കല്യാണക്കാര്യം മാത്രമല്ല, നമ്മുടെ സാമ്രാജ്യം വിപുലീകരിക്കുന്നതിനുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ഒന്നും എന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മുടെ പുരോഗതി നമ്മൾ ഷെയർ ചെയ്യുന്നു.
എല്ലാ അർത്ഥത്തിലും. ഓക്കേ.